കുരക്കൽ ചിറക്കൽ ചെറുപുഴ പദ്ധതി പുരോഗതി വിലയിരുത്താൻ MLA ഉന്നതതല യോഗം വിളിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെയും എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെയും കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന പദ്ധതിയായ കൂത്തുമാക്കൻ പുരക്കൽ ചിറക്കൽ ചെറുപുഴ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കുന്നതിനുമായി നടപടികൾ സ്വീകരിക്കുന്നതിനും MLA ET ടൈസൺ മാസ്റ്റർ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. നിലവിൽ കൃഷിക്ക് അനുയോജ്യമായ പാടശേഖരങ്ങൾ ഇരു പഞ്ചായത്തുകളിലും ഉണ്ടെങ്കിലും കനോലി കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് ഏത് കൃഷി നടത്തിയാലും കർഷകർ വൻ നഷ്ടത്തിലേക്കും കടക്കണിയിലേക്കും കൂപ്പുകുത്തുകയാണ് പതിവ്. ഇതിന് പരിഹാരമാക്കുകയാണ് ഈ പദ്ധതി പൂർത്തീകരണത്തിലൂടെ സാധ്യമാക്കുന്നത്. കൂത്തുമാക്കൽ പുരക്കൽ കനാലിലെ ശുദ്ധജലം കനോലി കനാലിനെ മറികടന്ന് രണ്ട് പഞ്ചായത്തിലെയും പാടശേഖരത്തിലേക്ക് എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉപ്പുവെള്ളത്തെ തടഞ്ഞ് കൃഷിയിടത്തേക്ക് ശുദ്ധജലം എത്തിക്കുന്ന ഈ പദ്ധതി പൂർത്തിയായാൽ നഷ്ടപ്പെട്ട കാർഷിക അഭിവൃദ്ധി തിരിച്ചു കൊണ്ടുവരാനാകുമെന്ന് MLA ET ടൈസൺ മാസ്റ്റർ പറഞ്ഞു. MLA ഓഫീസിൽ ചേർന്ന യോഗത്തിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UY ഷമീർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK ജയരാജ്, മേജർ ഇറിഗേഷൻ AE സിബു, TA അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹാരിസ് കരീം, സലിം MP, NC പ്രശാന്ത് മാസ്റ്റർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.